ഹലോ ഗൈസ്, എല്ലാവർക്കും പ്ലാൻ പുള്ളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് ആയിട്ട് വീഡിയോസൊക്കെ നമ്മൾ അമ്മമ്മേൻ്റെ വീട്ടിൽ നിന്നായിരുന്നു അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടുത്തെ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് അപ്പം ഇവിടെ ഒരുപാട് തുളസി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു തുളസി നല്ലൊരു ഔഷധ ചെടിയാണ്, അപ്പം അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളിതൊരു കുഞ്ഞ് ചിച്ചാറ്റ് അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ഇൻ്റർവ്യൂ ചെയ്യാൻ പോവുകയാണ്. സോ ലെറ്റ്സ് ഗോ. ഇവിടെ ഏതൊക്കെ തുളസികളുണ്ട്? കരിന്തുളസി, കൃഷ്ണതുളസി, രാമതുളസി, അങ്ങനെ മൂന്ന് തരം തുളസികൾ ഇവിടെ ഞങ്ങൾ കൃഷി ചെയ്തിരുന്നുണ്ട്. തുളസി ഒരു ഔഷധ ചെടിയാണ്, അപ്പം ഇതുകൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണുള്ളത്? ഈ തുളസിനെ കൊണ്ട് നമ്മൾ പല രീതിയിലുള്ള മരുന്നുകളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ചുളി ചണങ്ങ് ചുരങ്ങ അതിനൊക്കെ ഇതിനെ ഉപയോഗിക്കുക. പിന്നെ മറ്റുള്ള തുളസി കൊണ്ട് പൂജാകർമ്മങ്ങൾക്കൊക്കെ ഉപയോഗിക്കുക. അങ്ങനെ പലവിധ ഔഷധ ഗുണങ്ങളുള്ള ഇതാണ് തുളസി. നമ്മുടെ ചാനലിൽ തന്നെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പണ്ടൊക്കെ തുളസിത്തറ ഇല്ലാത്ത വീടുകളില്ലായിരുന്നു എന്നാണ് പറഞ്ഞു വന്നത്. പക്ഷേ ഇക്കാലഘട്ടത്തിലൊന്നും തുളസി കാണാൻ തന്നെ കിട്ടുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഇപ്പോൾ ആർക്കും കൃഷി ചെയ്യാൻ വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ പോരാത്തത് വീടിൻ്റെ മുറ്റം മുഴുവനും കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് അതുകൊണ്ട് സ്ഥലം എനിക്കടിക്കാൻ ആരും ഇടപെടുന്നില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ കഴിയാനായി എന്തെങ്കിലും ഒരു ഇതായിട്ട് പറയാനുണ്ടോ തുളസി കുറിച്ച്? തുളസി സാർവത്രികമായിട്ട് കൃഷി ചെയ്യണം. കൂടാതെ ഈ തുളസീൻ്റെ മാഹാത്മ്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. രാത്രിയിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ അത് മൂന്ന് നാല് ഇല തുളസിയിലിട്ട് വെച്ചിട്ട് അധികാലത്ത് വെറും വയറ്റില്ലാതെ കുടിച്ചിട്ടുണ്ടെങ്കിൽ ആരോഗ്യത്തിന് അത് അത്യുത്തമമാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു കേട്ടോ.